അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ ഓർക്കുന്നില്ലേ നിങ്ങൾ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സഹാബത്തിനെ സംബന്ധിച്ച. എന്തൊക്കെയാണ് സഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചത്? ആ സഹാബത്തെ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹും. അള്ളാഹു അവരെ കുറിച്ച് തൃപ്തരാണ്, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തരാണ്. ഇങ്ങനെയുള്ള സഹാബത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിച്ചത് അല്ലേ? ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട, അള്ളാഹു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ആ വിഭാഗത സഹാബത്തിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. സഹാബത്തിനെ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. ആ ആളുകൾ ആരാണ് സഹാബത്തിനെ വിമർശിക്കുന്ന ആളുകൾ എന്ന് ചോദിച്ചാൽ കപടന്മാരാണ്, അഥവാ മുനാഫിക്കുകളാണ് പ്രവാചകന്റെ സഹാബത്തിനെ വിമർശിക്കുന്ന ആളുകൾ. ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന എല്ലാ പിഴച്ച കക്ഷികളും അവർ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ആളുകളായിരുന്നു. ആ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിച്ചിരുന്നു അവർ, ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന പിഴച്ച ആളുകൾ. ഇതിൻ്റെ മുമ്പിൽ നിന്നിരുന്ന ആളുകളാണ് റാഫിളുകൾ എന്നറിയപ്പെടുന്ന ഷിയാക്കൾ. ആരെ ഷിയാക്കൾ എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സഹാബത്തിനെ ചീത്ത പറയുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ആളുകളാണ് റാഫിളുകൾ, അതുപോലെ തന്നെ ഖവാരിജുകൾ, മുഅ്തസിലികൾ, അതുപോലെ അവരെ പിന്തുടർന്നു വന്ന ഓരോ പിഴച്ച കക്ഷികളും സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന കാര്യത്തിൽ അവർ മത്സരിച്ചിരുന്നു എന്നാണ്. ഞാൻ സഹാബത്തിനെ സ്നേഹിക്കാം. നേരത്തെ സൂചിപ്പിച്ച ആർക്കാണ് സഹാബത്തിന് സ്നേഹിക്കാൻ സാധിക്കുക? വിശ്വാസികൾക്ക് മാത്രമേ സഹാബത്തിനെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അവരോടുള്ള സ്നേഹം അഥവാ സഹാബത്തിനോടുള്ള സ്നേഹം എന്നുള്ളത് അള്ളാഹുവിന് സ്നേഹം ലഭിക്കാൻ ഒരു കാരണമാണ്. ആ സഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപം, അവരെ കോപിക്കുക, അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ അതൊരു കാരണമായി കൊണ്ടാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ വലാ യബ്ഗളുഹും ഇല്ലാ മുനാഫിഖ് മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാ വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാ. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, വിശ്വാസിയല്ലാതെ ആ സഹാബത്തിനെ ഇഷ്ടപ്പെടുകയില്ല. വലായ ബഗലുഹും ഇല്ലാ മുനാഫിഖ്, കപട വിശ്വാസിയല്ലാതെ ആ സഹാബത്തിനോട് ദേഷ്യപ്പെടുകയില്ല. വമൻ അഹബ്ബഹും, ആരാണോ ഈ സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നത്, ഈ അഹബ്ബഹുല്ലാ, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും. വമൻ അബ്ഗളഹും, ആരാണോ ഈ സഹാബത്തിനോട് കോപിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, അബ്ഗളഹുല്ലാ, അള്ളാഹു അവരോട് കോപിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, ഗൗരവമുള്ളൊരു കാര്യമാണല്ലോ ഇത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കി പോകുക എന്നുള്ളത്, ഈ ഗൗരവമുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നത് നമ്മളെ ബാധ്യതയാണ്. സ്നേഹം, സഹാബത്തിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥമായ സത്യസന്ധമായുള്ള സ്നേഹമാണ് സഹാബത്തിനോട് നമുക്കുള്ളത് എങ്കിൽ ആ സഹാബത്തിനെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിത രീതി, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ആരാധനാ കർമ്മങ്ങൾ, ആ രൂപത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി ചെയ്യേണ്ടതുണ്ട്. ആ നിലക്ക് സഹാബത്തിനെ സ്നേഹിക്കുന്ന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളായി തീരുക. അള്ളാഹ് അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.